ओके നിന്റെ പോർട്ട്ഫോളിയോ ഇവിടെ 100 കൂട്ടം ഇവിടെ കിടപ്പുണ്ട്. എന്തിന്? ആക്രിക്കടക്കാർക്ക് പോലും ഈ സാധനം ഇവിടെ വേണ്ട. എന്റെ അവിനാശി തനിക്കെന്റെ കലാവാസന അറിയാത്തത് കൊണ്ടാണ്. പോവാൻ പറഞ്ഞാ നീ പോവില്ല, അതുകൊണ്ട് അവിടെ ഇരി, വിളിക്കാം. ആ പിന്നെ 10 മണിക്ക് ഓഡിഷൻ ഉണ്ട്. ഇംഗ്ലീഷ് അറിയില്ലായിരിക്കും. ഓ, മാലിനി വിശ്വം, എനിക്ക് കുട്ടിയെ അറിയാം. കലാതിലകമാണല്ലേ, ഞാൻ ഈ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ടേ. ഞാൻ അന്നേ കരുതിയതാണ് കുട്ടി ഒരു സ്റ്റാർ മെറ്റീരിയൽ ആണെന്ന്. അല്ല, ഇന്ന് ഓഡിഷനാന്ന് എങ്ങനെ അറിഞ്ഞു? ആ പുറത്ത് ബോർഡിൽ പരിപാടി ഒപ്പിച്ചത് താനല്ലേ? ഇതുപോലത്തെ ചില്ലറ നമ്പറുകളിൽ വീഴണ ആളല്ല ഞാൻ. നിന്നെ ഞാൻ സ്റ്റാറാക്കാവടി. എത്ര പേര് വന്നുള്ളൂ സാർ? അത് 2. എന്താണോ ഇത്? എനിക്കിപ്പോ പണ്ടത്തെ വിലയൊന്നും ഇല്ലേ? 11 ആപ്ലിക്കേഷൻ ഒക്കെ വന്നാൽ അതെല്ലാം എവിടെ പോയി? അത് പിന്നെ അറിയില്ല സാർ. എനിക്ക് നിനക്കത് പറഞ്ഞാ മതിയല്ലോ. ഏതായാലും വന്നവരെ വിളി. സലീം സാർ, എന്താടോ പിന്നെയും വന്നിട്ടുണ്ട്? അല്ല, ജൂലിയ, എനിക്കറിയില്ല എന്താവുന്ന്. ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരെ ഒരുമിച്ച് വിളി. ഒരു പരീക്ഷണ ഓഡിഷനാവാം. മറ്റേ കുട്ടി വന്നിട്ട് അഭിനയിക്കുന്ന കണ്ട ആ ജൂലിയുടെ ശല്യം ഒരിഞ്ഞു പോവായിരിക്കും അല്ലേടോ? അതെ സാർ, വിളിച്ചിട്ട്. സാർ വരൂ വരൂ. മരത്താനാണോ? അല്ല സാർ, ഞാൻ ബഹുമാനിച്ചതാ ഗുരുവന്ദനം. ഓ, നീയേ ഇത്തിരി മാറി എന്നിട്ട് വന്ദിച്ചാ മതി. ഓക്കെ, ശരി മാലിനി. ആരാ തന്റെ ഗുരു? കലാമണ്ഡലം രേവതി ടീച്ചർ. ഓ, എനിക്കും അറിയാം സാർ. എനിക്കറിയാം, നിനക്ക് എന്താ അറിയാന്ന്. അല്ല സാർ, ശാസ്ത്ര സംഗീതം ഞാനും പഠിച്ചു, കേട്ടിട്ടില്ലേ? തട്ടുമ്പുറത്ത് കുട്ടപ്പനാശനാണ് എന്റെ ഗുരു. എനിക്ക് കണ്ടംപററിയും ബോൾറൂം ഡാൻസിംഗും അറിയാം. ഓ, കണ്ടംപററിയോ? ഞാനും. എന്ത്? ഈ കുട്ടി പറഞ്ഞോക്ക്. മാലിനി ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ടല്ലേ? അതെ സാർ. ഒന്ന് പാടൂ, കേക്കട്ടെ. അതെ, ഞാനേ ഒരു സിറ്റുവേഷൻ തരാം, നിങ്ങള് അത് അഭിനയിച്ച് കാണിക്കണം. നിങ്ങൾക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി,
അതിന്റെ സന്തോഷത്തിൽ നിങ്ങൾ നിൽക്കുമ്പം പെട്ടെന്നൊരു മെസ്സേജ് വരുന്നു, നിങ്ങളുടെ അമ്മ മരിച്ചുപോയി. സന്തോഷം സങ്കടമായി മാറുന്നു. മനസ്സിലായോ? ഓക്കെ ശരി മാലിനി, താൻ ആദ്യം ചെയ്യൂ. പ്ലീസ് യൂസ് ദ സ്പേസ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തലരി വന്നു. ഉഫ് നോക്കട്ടെ. മെസ്സേജ്. അയ്യോ അമ്മ, അമ്മയ്ക്ക് എന്ത് പറ്റി? അയ്യോ ആരെയപ്പോ ഫോൺ വിളിക്കാൻസ് ആവാം. മാലിനിക്ക് മണിച്ചിത്രത്താഴിലെ ശോഭന ഡാൻസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം സർ. പിന്നെയും കഴുത്ത്. എങ്ങനെയുണ്ട് ഇപ്രാവശ്യം ഞാൻ തകർത്തില്ലേ? തകർത്തടി തകർത്ത്, എന്റെ ചങ്ക് തകർത്ത്, ഒന്ന് ഇറങ്ങി പോടി. This is not to you.